എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നാഗ്പൂരിലെ ബുദ്ധമത സ്മാരകങ്ങളിൽ ഒന്നായ ദീക്ഷഭൂമിയിലേക്കാണ്. നിരവധി വിശുദ്ധ ക്ഷേത്രങ്ങളുടെയും സ്മാരകങ്ങളുടെയും കേന്ദ്രമാണ് ഇന്ത്യ. ആയിരക്കണക്കിന് ഭക്തർ സന്ദർശിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഈ സ്മാരകങ്ങളിൽ മിക്കതും. അത്തരത്തിലുള്ള പ്രശസ്തവും പ്രധാനപ്പെട്ടതുമായ ബുദ്ധമത സ്മാരകങ്ങളിൽ ഒന്നാണ് ദീക്ഷഭൂമി. 1956 ഒക്ടോബർ 14 ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച സ്ഥലത്താണ് ദീക്ഷഭൂമി. ഇരുപതടി ഉയരമുള്ള ബുദ്ധസ്തൂപമാണ് ഇവിടുത്തെ വിശേഷപ്പെട്ട കാഴ്ച. ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പിന്തുടർന്ന് ആയിരക്കണക്കിന് ദളിതർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം നടത്തിയ സ്ഥലമാണ് ഇന്ന് ദീക്ഷാഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അശോക് വിജയദശമി എന്ന പേരിൽ ആ ദിവസം ആഘോഷിക്കപ്പെടുന്നു. ഏകദേശം 5000-ൽ അധികം പേരെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട് ഈ സ്ഥലത്തിന്. ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും സൂചകം കൂടിയാണ് ചരിത്ര പ്രാധാന്യമുള്ള ദീക്ഷഭൂമി. നഗരത്തിൽ 4 ഏക്കർ സ്ഥലത്താണ് ദീക്ഷഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. വാസ്തുശില്പിയായ ഷിയോ ഡാൻമാലാണ് സ്തൂപം രൂപകൽപ്പന ചെയ്തത്. 1968 സന്യാസിമാർക്കുള്ള പാർപ്പിട ഭവനങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. 1978 ജൂലൈയിൽ സ്തൂപത്തിന്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പൂർത്തിയാകാൻ ഏറെ സമയമെടുത്തു. 2001 ഡിസംബർ 18 ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണനാണ് സ്തൂപം ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ എല്ലാ ബുദ്ധസ്തൂപങ്ങളിലും വെച്ച് ഏറ്റവും വലിയ പൊള്ളയായ സ്തൂപമാണിത്. അകത്തെ വൃത്താകൃതിയിലുള്ള ഹാൾ 4000 ചതുരശ്ര അടിയിൽ പരന്നുകിടക്കുന്നു. ഗ്രാനൈറ്റ്, മാർബിൾ, ധോൽപൂർ മണൽക്കല്ല് എന്നിവ ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഹാളിന്റെ മധ്യഭാഗത്ത് ബുദ്ധന്റെ ഒരു ചിത്രം സ്ഥാപിച്ചിരിക്കുന്നു. നാഗ്പൂർ സർവകലാശാലയിൽ പഠിക്കുന്ന തായ് വിദ്യാർത്ഥികളാണ് ഈ ചിത്രം ദീക്ഷഭൂമിക്ക് സംഭാവന നൽകിയത്. ഗൗതമ ബുദ്ധന്റെയും അംബേദ്കറിന്റെയും ജീവിതത്തിലെ സംഭവങ്ങളുടെ ഒരു ലൈബ്രറിയും ഫോട്ടോ പ്രദർശനവും ഇവിടെയുണ്ട്. ദീക്ഷ എന്നതിന് അക്ഷരാർത്ഥത്തിൽ നിയമപ്പെടുത്തൽ എന്നും ഭൂമി എന്നാൽ നിലം എന്നും അർത്ഥമാക്കുന്നു. ദീക്ഷഭൂമി എന്നാൽ ആളുകൾ ബുദ്ധമതം സ്വീകരിച്ച ഭൂമി എന്നാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരിടത്ത് നടന്ന ഈ കൂട്ടമത പരിവർത്തനം.
അംബേദ്കറുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതായി കരുതപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് ദീക്ഷഭൂമി, മറ്റൊന്ന് മുംബൈയിലെ ചൈത്യഭൂമിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.